വയനാട്ടിലൂടെയും ഇടുക്കിയിലൂടെയുമാണ് ലൗഡ് സ്പീക്കർ സംഘത്തിന്റെ രണ്ടാം ദിവസത്തെ യാത്ര പുരോഗമിക്കുന്നത്. ഇവിടങ്ങളിലും ജനങ്ങൾക്ക് പങ്കുവെക്കാനുള്ളത് അവഗണനയുടെയും നീതി നിഷേധത്തിന്റെയും നഷ്ടങ്ങളുടെയും അനുഭവങ്ങൾ മാത്രമാണ്. ഹലോ, ആനയെ മുകളിൽ നിപ്പുണ്ടെന്നാട്ടാ പറഞ്ഞ മുകളിലത്തെ പറമ്പിലുണ്ട് സൂക്ഷിച്ച് നിന്ന് വെട്ടണോന്ന്. എവിടെയാണ് മുകളിൽ ആനയുണ്ടെന്നാണ് ഇപ്പൊ മെമ്പർ പറഞ്ഞ അവിടെ മുകളിൽ നിപ്പുണ്ടെന്ന്. അവിടെയൊക്കെ അടുത്ത് പരിസരത്ത് റബ്ബർ വെട്ടിക്കൊണ്ട് എന്റെ ഹസ്ബൻഡിനോട് വെട്ടണം. ഇടുക്കി നേര്യമംഗലത്തിനടുത്തുള്ള കാഞ്ഞിരവേലിയിൽ ലൗഡ് സ്പീക്കർ സംഘം ജനങ്ങളോട് സംസാരിച്ചു നിൽക്കുമ്പോൾ എത്തിയ ഭീതിയുടെ ഫോൺ കോൾ. രാത്രിയെന്നോ പകലെന്നോ ഇല്ലാതെ ജനം നെട്ടോട്ടമോടുകയാണ് ഇവിടെ. ഉപജീവനം പോലും പ്രതിസന്ധിയിലായ ക്ഷീരകർഷകരും തൊഴിലുറപ്പ് തൊഴിലാളികളും. പുറത്തേക്ക് ഇറങ്ങി പോകാൻ തന്നെ പോകാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. എല്ലാവരും പ്രായമായ ആൾക്കാരും ഉണ്ട് ഇവിടെ. അതുകൊണ്ട് ഈ പാല് കൊണ്ട് വരാൻ തന്നെ ബുദ്ധിമുട്ടാണ്. എന്നുവെച്ചാൽ വന്ന സമയത്തെ വഴിയിൽ നിൽക്കണമെങ്കിൽ നമുക്ക് ഓടി മാറാൻ പറ്റില്ല. 4 മണി കഴിഞ്ഞാൽ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങാറില്ല, പേടിയാണ്. എന്റെ വീടിന്റെ പുറവസ്ഥാനം ഇപ്പുണ്ടെന്ന് പറഞ്ഞു ഇപ്പോഴോ. കാട്ടാന ആക്രമണത്തിൽ പ്രിയ സുഹൃത്ത് ഇന്ദിര കൊല്ലപ്പെടുന്നത് കൺമുന്നിൽ കണ്ട് സൂസൻ തോമസും ഇന്ദിരയുടെ ഭർത്താവ് രാമകൃഷ്ണനും ആ നടുക്കത്തിൽ നിന്നും വിട്ടുമാറിയിട്ടില്ല. മരമില്ലേ, ആ മരത്തിന്റെ അടുത്ത് ആന വന്നു കൂടെ ഞാനിവിടെ ഇത്ര അകലുള്ളൂ ആന ഞാനുമായിട്ട്. അവിടെ വന്ന ഇങ്ങനെ ആന ഇങ്ങനെ കുറച്ച് നേരം എൻ്റെ നേരെ നോക്കി നോക്കി കഴിഞ്ഞിട്ട് നേരെ വടക്കോട്ട് തിരിഞ്ഞ ആന നിന്ന് ആ നിന്ന് പിന്നെ ആന വാലി ചുറ്റി പിടിച്ചിട്ട് ഓടി വന്നിട്ട് ആ തോടിൻ്റെ ഇപ്പുറത്തേക്ക് കുതിരയാടുമ്പോൾ ചാടി വന്നിട്ടാണ് ഈ ഇവരുന്ന് സ്പോട്ടിലേക്ക് പോകണം. 3 വർഷമായുള്ളൂ ഈ ആന ശല്യം തുടങ്ങിയിട്ട്. ഞങ്ങൾ ഒരു നീക്ക് പോർച്ചുകാരന് മുമ്പിൽ സമരം മരച്ചെയ്തു. ഒരു പ്രയോജനം അവിടെ മുന്നിൽ പോലീസുകാരെ കൊണ്ടുവന്നു. ആൾക്കാരെ ഞാൻ എൻ്റെ ഉള്ളിലേക്ക് കയറി എങ്കിലൊന്നും ഓർത്തിന് മുന്നിൽ പോലീസുകാരെ കൊണ്ടുവന്നു. വന്യജീവി ആക്രമണം തുടർക്കഥയായ മനുഷ്യജീവൻ നഷ്ടമാകുന്നത് ആവർത്തിക്കുന്ന വയനാട്ടിലെ കണ്ണീർ കാഴ്ചകൾക്കും മറ്റൊന്നല്ല പറയാനുള്ളത്. ബേലൂർ മഗ്ന എന്ന ആളെ കൊല്ലി കാട്ടാന ഇറങ്ങിയ വയനാട് മാനന്തവാടി പയ്യമ്പള്ളിയിലെ ജനങ്ങൾ ഇപ്പോഴും ആശങ്കയുടെ വക്കിലാണ്. ജനം മരിച്ചോട്ടെ, ജനം പോയിക്കൊള്ളട്ടെ, ഞങ്ങൾക്ക് കാട്ടുമൃഗമാണ് ഏറ്റവും വലുതെന്ന് പറയുന്ന മന്ത്രിയാണ് ശശീന്ദ്രൻ. കാട്ടിൽ വേണ്ടത്ര വെള്ളവും ഭക്ഷണവും ഒക്കെ കരുതിയിട്ടുണ്ടെങ്കിൽ കുറച്ചെങ്കിലും മൃഗങ്ങൾ പുറത്തേക്ക് ഇറങ്ങാതെ ഇരിക്കും. രാവിലെ ഇപ്പോൾ ഞങ്ങൾക്കൊന്ന് ഇന്ന് രാവിലെ പുറത്തേക്ക് ഇറങ്ങണമെങ്കിൽ ഇവിടെ ഞങ്ങളൊക്കെ ക്യാമ്പൊക്കെ നടക്കുന്നുണ്ട് സ്കൂളിൽ. വൈകുന്നേരം ഒന്ന് പുറത്തേക്കൊന്നും ഞങ്ങൾക്ക് പോകാനായിട്ട് കഴിയുന്നില്ല. പാക്കത്ത് കാട്ടാനയുടെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ട പോളിന്റെ വീട്ടിൽ നിന്നും 1.5 കിലോമീറ്റർ ദൂരം മാത്രമേ ഉള്ളൂ ഈ കോളനിയിലേക്ക്. കാട്ടാന ആക്രമണത്തിൽ പരിക്കേറ്റ പാക്കം സ്വദേശിയായ 16-കാരൻ ശരത്തിന്റെ വീട്ടിലേക്ക് ആനയുടെ കുത്തേറ്റ് മരിച്ച വനം വാച്ചർ പോളിന്റെ കുടുംബം ലൗഡ് സ്പീക്കർ സംഘത്തിനൊപ്പം എത്തി. രണ്ടു കുടുംബങ്ങൾക്കും പറയാനുള്ളത് കാട്ടാന നിറം കെടുത്തിയ ജീവിതത്തെ പറ്റി. ഞങ്ങളോടി ഓടി കേറിയപ്പോ വീട് പോയി. അങ്ങനെ വന്നത് പിടിച്ചിട്ട് തോട്ടത്തിലേക്ക് ഈ ഒരു വർഷത്തിനിടെ ഇപ്പം ദാ ഇവിടെ എൻ്റെ ഏരിയ തന്നെ ദാ ഈ കുട്ടീനെ പപ്പേനെ പിന്നെ കുറച്ചപ്പുറത്താണെങ്കിൽ അജീഷേട്ടൻ അങ്ങനെ 3 മരണം അടുത്ത് തന്നെ വയനാട്ടിൽ തന്നെ നടന്നു. അപ്പം ഇതിൻ്റെ അത് ഇനി നടക്കരുതെന്നുള്ള രീതിയിൽ തന്നെയാണ് ഞങ്ങൾ 3 കുടുംബങ്ങളും പറഞ്ഞിട്ടുള്ളത്. ന്യൂസ് ഡെസ്ക്, ഏഷ്യാനെറ്റ് ന്യൂസ്.